പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ My generation digital hub. നിലമ്പൂർ ഏറ്റുമുട്ടലിന് 5 ആണ്ട്. സംസ്ഥാനത്തുണ്ടായ ആദ്യത്തെ മാവോവാദി പോലീസ് ഏറ്റുമുട്ടലിനാണ് 5 വർഷം തികയുന്നത്. പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി. നവംബർ 24 നിലമ്പൂർ കരുളായി വരയൻമലയിൽ പോലീസും മാവോവാദികളും ഏറ്റുമുട്ടിയത്. സിപിഐ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജ്, തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത എന്നിവർ ഏറ്റുമുട്ടലിൽ മരിച്ചിരുന്നു. പശ്ചിമബംഗാളിലെ മാവോവാദി നേതാവ് കിഷൻജിയുടെ രക്തസാക്ഷിത്വം കൂടി അനുസ്മരിച്ചു. പോളിറ്റ് ബ്യൂറോ അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്ന കിഷൻജി 2011 നവംബർ 11 വെടിയേറ്റു മരിച്ചത്. ആദ്യമായാണ് മലയോര മേഖലയിൽ മാവോവാദി രക്തസാക്ഷി അനുസ്മരണം നടത്തുന്നത്. ചടങ്ങിൽ കുപ്പു ദേവരാജിന്റെ പങ്കാളി ഗജേന്ദ്രി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി നഹാസ് അധ്യക്ഷത വഹിച്ചു. പോരാട്ടം നേതാവ് എം എൻ ഡാവുണ്ണി, കാർത്തികേയൻ, രവി, വിഷ്ണു കോവൂർ, ജിഷാദ്, സേതു, ലുക്മാൻ, റിജാസ്, സ്റ്റീൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ പ്രഹാർ 3 പിൻവലിക്കണമെന്നുകൂടി രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഭാഗമായി ആവശ്യപ്പെട്ടു. പരിപാടിക്ക് മുന്നോടിയായി പ്രകടനവും നടത്തി. വൻ പോലീസ് വലയത്തിലാണ് അനുസ്മരണം നടത്തിയത്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ.